മലയാള രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറെ രുചികരമായ ഒരു ഹൽവയുടെ വീഡിയോ ആണ്. ഇത് സാധാരണ ഹൽവയല്ല, ഇത് തിരുനെൽവേലി ഹൽവയാണ്. ഈ ഹൽവ തയ്യാറാക്കുന്നത് നുറുക്കുഗോതമ്പ് വെച്ചിട്ടാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ, പക്ഷേ കുറച്ച് സമയമെടുക്കും, അല്പസമയമെടുക്കും, ഒരു മണിക്കൂറെടുക്കും. ഒരിത്തിരി മെനക്കെട്ടാലും ഇങ്ങനെ ഒരു ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതിനുവേണ്ടി ഞാനിവിടെ നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. സൂചി ഗോതമ്പാണെങ്കിലും കുഴപ്പമില്ല. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പം ഒരു ദിവസം രാവിലെയാണ് ഇത് കുതിർത്ത് വെച്ചത്. ഇനിയും ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിനെ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. ഇതിൽ വെള്ളം എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. വെള്ളത്തിന് യാതൊരു പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല, കാരണം നമ്മൾ ഈ വെള്ളം ഊറ്റിക്കളയുന്നതാണ്. അതുകൊണ്ടൊരു 4 മുതൽ 5 കപ്പ് വരെ വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ അരിച്ചെടുക്കുമ്പം ആ അത്രയും കൂടി നമുക്ക് ആ ഗോതമ്പിൻ്റെ പാല് നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ അതിൽ നിന്ന് ഊറി വരും, ഇറങ്ങിക്കിട്ടും. അപ്പോൾ ഇനി ഈ അധികം വരുന്ന കൊത്ത് നമുക്കങ്ങ് എടുത്ത് മാറ്റാം. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം. ഇത്തിരി കൂടി ഒരു ചെറിയ അരിപ്പയിൽ കൂടി ഒന്നുകൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനിയും ഈ ഗോതമ്പിൽ നിന്നെടുത്ത ഈ പാല് നമുക്ക് ഇതൊന്ന് അടിയാൻ വേണ്ടിയിട്ട് ഈ വെള്ളം അടിഞ്ഞ് വെള്ളം നമുക്ക് എടുത്ത് കളയണം. ആ ഗോതമ്പിൻ്റെ ആ പാല് മാത്രം നമുക്ക് മതി. അതിനുവേണ്ടി ഒരു ദിവസം മൊത്തം വെക്കണം. രാത്രിയിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുക്കാം. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും വെക്കണം. ഇപ്പോൾ ഇതേ കണ്ടോ, നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലുള്ള ഈ വെള്ളം ഇങ്ങ് കോരിക്കളയാം. അരിച്ചെടുക്കാൻ നോക്കരുത്, അപ്പോൾ പിന്നെയും കലങ്ങി പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു തവി വെച്ച് ഒന്നുകിൽ കോരിക്കളയാം, അല്ലെങ്കിൽ ഈ പാത്രം ഒന്ന് ചരിച്ച് പിടിച്ച് വെള്ളം അങ്ങ് ഊറ്റിക്കളയാം. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ഈ ഗോതമ്പിൻ്റെ ആ അടിഞ്ഞ പാല് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിലേക്ക് ഇനിയും 2.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഇനിയും ചേർക്കുന്നത് കൃത്യമായിരിക്കണം. 2.5 കപ്പ് വെള്ളം. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹൽവ സെറ്റായിട്ട് വരാൻ ഒരുപാട് സമയമെടുക്കും. ഈ 2.5 കപ്പ് അളവ് കറക്റ്റായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇതിനെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം, അത് നിർബന്ധമില്ല. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഒന്നുകൂടി എളുപ്പം ഹൽവയായി കിട്ടും. അപ്പം ഇനിയും നമുക്ക് തീ കൂട്ടി വെച്ച് തന്നെ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നമ്മൾ സാധാരണ കുറുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങും. ഇപ്പോൾ ദേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളക്കുന്നത് മെല്ലെ ഇളക്കിയാലും മതി. അപ്പോൾ അടിക്ക് പിടിക്കത്തൊന്നുമില്ല, മറ്റേ പോലെ കട്ട കട്ടത്തുമൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പം വെള്ളമൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് വലിഞ്ഞതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഈ പഞ്ചസാര ഇതിലേക്ക് ചേരുമ്പം ഇതൊന്നുകൂടി ഒന്ന് ലൂസാവും, പിന്നെയും കട്ടിയാവും. പഞ്ചസാര ചേർക്കുമ്പം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയും നമ്മളിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റി അതിൻ്റെ കൂടെ തന്നെ ഒരേ സമയത്ത് തന്നെ ചെയ്യണം. നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നമ്മൾ നിറമൊന്നും ചേർക്കുന്നില്ല. ഈ പഞ്ചസാരയുടെ കാരമൽ ആ നിറമാണ് നമ്മൾ ഈ ഹൽവയ്ക്ക് കൊടുക്കുന്നത്. അപ്പം പഞ്ചസാര ഒന്ന് ഉരുകാൻ തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിളക്കി കഴിയുമ്പോഴത്തേക്ക് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ബ്രൗൺ നിറമാവും, ബ്രൗൺ നിറത്തിലുള്ള സിറപ്പാവും. ഇതേ കണ്ടോ, നമ്മുടെ കാരമൽ സിറപ്പ് തയ്യാറായി. ഇനി നമ്മുടെ ഹൽവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ കാരമൽ സിറപ്പ് ശ്രദ്ധിച്ചോണം, കയ്യിൽ വീണ് കഴിഞ്ഞാൽ നല്ലപോലെ പൊള്ളും. അതുകൊണ്ട് കയ്യിൽ വീഴാതെ സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒഴിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ഇളക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അങ്ങും ഇങ്ങുമൊക്കെ കട്ടയായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 20 മിനിറ്റായി നമ്മൾ ഹൽവ തയ്യാറാക്കാൻ തുടങ്ങിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. മൊത്തം 1 കപ്പ് നെയ്യാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ നിന്നും 1/4 കപ്പ് ആദ്യം ചേർക്കുകയാണ്. നെയ്യ് ചേർക്കുമ്പോൾ അങ്ങ് ഒരുപാടായ പോലെ തോന്നും, പക്ഷേ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് നെയ്യ് മൊത്തം ഇതിനുള്ളിലേക്ക് അങ്ങ് പിടിക്കും. ഉള്ളിലേക്ക് പിടിച്ചു കഴിയുമ്പം വീണ്ടും നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റായി. 5 മിനിറ്റ് ഇടവേളയായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 4 തവണയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം 2ാമത്തെ തവണ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്, 1/2 മണിക്കൂറായിട്ടുണ്ട്. 3ാമത്തെ തവണ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ആ നെയ്യും നമ്മുടെ ഹൽവയ്ക്ക് ഉള്ളിലേക്ക് അങ്ങ് പിടിക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് ഉള്ളിൽ തന്നെ ഇത് നടക്കും, അങ്ങനെ ഉള്ളിലേക്കാവും. അപ്പോൾ പിന്നെയും അടുത്തതൊഴിച്ചു കൊടുക്കാം. ഇത് ലാസ്റ്റാണ്, ലാസ്റ്റ് ഇതുകൂടി ആകുമ്പോഴത്തേക്ക് നമ്മുടെ 1 കപ്പ് നെയ്യും തീർന്നു. ആ നെയ്യും അങ്ങ് ഒഴിച്ചു കൊടുത്തു, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു ഇത്തിരി മെനക്കെട്ട പണിയാണെങ്കിലും അത് കഴിക്കുന്ന ആ രുചി ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ഉണ്ടാക്കി പോവും. അപ്പോൾ അതെ, ഇപ്പോൾ ഏകദേശം ഒരു 50 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, വശങ്ങളിൽ നിന്നൊക്കെ വിട്ടു, ഒന്നുകൂടി നമ്മുടെ ഹൽവ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഒന്നുകൂടി നല്ലൊരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കശുവണ്ടി കാഷ്യൂനട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, അതും ഏകദേശം 1/2 കപ്പ് അതും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. കശുവണ്ടി വറുത്തതൊന്നുമല്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ടതാണ്, ഇതിൽ കിടന്ന് തന്നെ ഇത് മൂത്തോളും. ഇനിയും ഇപ്പോഴും ആയിട്ടില്ല, ഒരല്പസമയം കൂടി എടുക്കും. എനിക്ക് മൊത്തത്തിൽ 1 മണിക്കൂർ എടുത്തു. ഇപ്പോൾ അതെ, ഏകദേശം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത നെയ്യ് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ ഹൽവയുടെ കറക്റ്റ് പരുവം. സാധാരണ നമ്മൾ ഹൽവ എടുക്കുന്ന പോലെ കട്ടിയായിട്ടല്ല തിരുനെൽവേലി ഹൽവ എടുക്കുന്നത്. തിരുനെൽവേലി ഹൽവ ഇത്തിരി സോഫ്റ്റാണ്, ഈ ഒരു പരുവത്തിലിരിക്കും. അപ്പം ഈ ഒരു പരുവമായി നെയ്യൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ രുചികരമായ തിരുനെൽവേലി ഹൽവ തയ്യാറായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മലയാള രുചി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.